ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് സമരം ചെയ്തതും സ്വാതന്ത്ര്യം കിട്ടിയതും. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 77-ാമത്തെ സ്വാതന്ത്ര്യ ദിനാചരണം ഇന്ന് നടന്നത്. കുഴപ്പമൊന്നുമില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് കോൺഗ്രസ് നേടിയെടുത്ത് നൽകിയത് എന്ന് അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിലത്തേക്കല്ല, അത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. എല്ലാ ആൾക്കാർക്കും അതിൽ അംഗത്വം ഉണ്ടായിരുന്നു. ഏതാണ്ട് രാഷ്ട്രീയമായിട്ടൊന്ന് പ്രവർത്തിച്ചിരുന്ന എല്ലാവരും കോൺഗ്രസിന്റെ ഭാഗവുമായിരുന്നു. ഒരു ഘട്ടം വരെ, അതായത് 1930-കളുടെ അവസാനം വരെ, നിങ്ങൾക്ക് ഒരേ സമയം കോൺഗ്രസിൽ അംഗമാകാം, നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അംഗമാകാം, നിങ്ങൾക്ക് ഹിന്ദു മഹാസഭയിലും അംഗമാകാം. അങ്ങനെയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രസിഡൻസി വരുന്ന സമയത്താണ് ഈ ഡ്യുവൽ മെമ്പർഷിപ്പ് അദ്ദേഹം ഇല്ലാതെയാക്കിയത്. അപ്പോൾ വിവിധ രാഷ്ട്രീയ ചേരികളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. കാരണം അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നില്ല, പ്രസ്ഥാനമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ തന്നെയല്ല ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതും കോൺഗ്രസ് അല്ല, അത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അതിൽ പോലും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ചെങ്കോട്ടയിൽ ചെന്ന് നിന്ന് പെരുന്നുണകളുടെ വലിയൊരു പെരുങ്കോട്ട തീർത്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം അത് വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. ശ്രീ ജിൻഡോ തന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടുതലും പെരുംനുണയാണ് എന്നാണ്. അത് എന്താണ് എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല. ഇവരെല്ലാ കാലത്തും ഈ കുറെ കാലങ്ങളായി പറയുന്നതാണ് സ്വച്ഛ ഭാരത്. ഇവരുടെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള സർവേ റിപ്പോർട്ട് പ്രകാരം 19% ആളുകൾക്ക് ഇന്നും കക്കൂസും മറ്റും സൗകര്യങ്ങളും ഇല്ലെന്ന് പറയുന്നു. 40% ആളുകൾക്ക് ഇന്നും ഗാർഹിക ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന് പറയുന്നു. 19% ആൾക്കാർക്ക് ഇന്നും ഇന്ത്യയിൽ കക്കൂസില്ല, 40% ആൾക്കാർക്ക് ഇന്നും ഇന്ത്യയിൽ ഗ്യാസ് കിട്ടുന്നില്ല തുടങ്ങിയ. അപ്പൊ ഈ കണക്കുകളുടെ ഏറ്റക്കുറച്ചിലുകളോ ആക്യുറസിയോ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പോയിന്റ് ആണ്. പക്ഷെ ഇന്നും അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഇല്ല എങ്കിൽ 2014 മുമ്പുണ്ടായിരുന്ന സാഹചര്യം പറയേണ്ടി വരും. അത് വളരെ കൂടുതലായിരുന്നു. അപ്പൊ അതിനെ കുറച്ചുകൊണ്ട് വരാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യുന്നില്ല കോൺഗ്രസ്. ഞാൻ അതുതന്നെയാണ് അല്പം മുമ്പ് ശ്രീ ഖാർഗെയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ നമ്മുടെ സാനിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളിൽ നിന്ന് 10 വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ്? അപ്പോഴും കുറ്റം പറയുകയാണ്. അതായത് 5-ൽ 1 ആൾക്കാർക്ക് ഇപ്പോഴും ഇതില്ല എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് എത്ര പേർക്കായിരുന്നു? എന്തായാലും ഉണ്ടായിരുന്ന ആൾക്കാരുടെ കക്കൂസ് തട്ടിപ്പൊളിക്കൽ യോജന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എന്തായാലും മോദി ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തിരിക്കുന്നതാണ്, കുറച്ചധികം ആൾക്കാർക്ക് കൊടുത്തു. അതെങ്ങനെയുള്ള ആൾക്കാർക്കാണ്? ഏറ്റവും താഴേക്കിടയിലുള്ള, അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ്. അദ്ദേഹത്തിന് അടുത്ത വർഷവും ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിന്റെ അമിത ആത്മവിശ്വാസം, അതൊക്കെ നടക്കട്ടെ. പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം 2024 പതാക ഉയർത്താനായിട്ട് നരേന്ദ്രമോദി മിക്കവാറും അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കും. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നാണ് പതാക ഉയർത്തുന്നത് എങ്കിൽ ശരി, നല്ല കാര്യം. നമുക്ക് ആരുടെയും ഭാവി എന്താകുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരാണ് അവിടെ വന്ന് പിന്നെ ഈ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് എന്നുള്ളത് ഞാനും രഞ്ജിത്തിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അത് കോൺഗ്രസിൽ നിന്നാണോ മറ്റാരെങ്കിലുമാണോ ഉയർത്തുന്നത്? ഇപ്പൊ നരേന്ദ്രമോദി എവിടെയിരുന്ന് ഉയർത്തും? വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നാണ് ഉയർത്തുന്നത്, ചെങ്കോട്ടയിലല്ല. എങ്കിൽ ചെങ്കോട്ടയിൽ ആര്, ആരൊക്കെയാണ് വീട്ടിലിരുന്നല്ലാതെ ഉയർത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യത്തിനെ പറ്റിയെങ്കിലും പറയണ്ടേ? പല വിഭാഗങ്ങളിൽപ്പെട്ട, പല രാഷ്ട്രീയ കാഴ്ചപ്പാടിൽപ്പെട്ട ആളുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിത്തന്നതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. ഖാർഗെയുടെ പ്രസംഗം നമ്മൾ ഒപ്പം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം അക്നോളജ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഒന്ന്, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിനെ ഇത്ര വൈകിയ വേളയിൽ അവർ അക്നോളജ് ചെയ്യുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലിന് പറ്റുന്ന ഒരു ഫിറ്റിംഗ് ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ഇത്രത്തോളം നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്തിരുന്ന ഒരാളിന് ഒരു വലിയ ട്രിബ്യൂട്ട് അവർ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കൊടുത്തിരുന്ന സമയത്ത് ഈ പ്രതിമയെ എതിർത്തിരുന്ന ആൾക്കാരാണ് പിന്നെ കോൺഗ്രസ്സുകാർ. അംബേദ്കർ നോക്കൂ, ഇവർ ഈ അംബേദ്കറിനെ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഈ സ്വന്തം കാലിലേക്ക് നിറയൊഴിക്കുന്നതിന് തുല്യമാണ്. ഗാന്ധിയുടെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും എതിർത്തിരുന്ന, ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഏജിന്റെ പ്രോഫറ്റാണ് എന്ന് പറഞ്ഞിരുന്നയാളാണ് അംബേദ്കർ. അംബേദ്കറിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനായിട്ട് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതാണ്. പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ, താങ്കൾ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, കോൺഗ്രസിൽ 1930 വരെ പല താല്പര്യങ്ങളുള്ള ആളുകൾ, പല ധാരയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ 1942 കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഇവരുടെ താല്പര്യം എന്തായിരുന്നു? 1947 ഈ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ ഈ പറഞ്ഞ ഹിന്ദു മഹാസഭയുടെയും അല്ലെങ്കിൽ RSS ഒക്കെ സ്റ്റാൻഡ് എന്തായിരുന്നു? അല്ലെങ്കിൽ ജിന്നയുടെ ലീഗിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ നേതാക്കന്മാരുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് കോൺഗ്രസ് നേതാവിന്റെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ, അന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തിന്. അദ്ദേഹം പറഞ്ഞു കിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരുടെയും നിലപാടുകൾ എന്തായിരുന്നു എന്ന്. ഞാൻ അദ്ദേഹത്തിനോട് ആവർത്തിച്ച് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് തന്നെ ചോദിച്ചു,
ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബി ആർ അംബേദ്കറുടെ നിലപാടെന്താണ്? അംബേദ്കർ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയല്ല, കുറേയധികം ഐഡിയോളജികളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇലക്ടറൽ ഡിഫീറ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ശ്രീ ജിൻഡോടതന്റെ വാക്കുകൾ കടമെടുത്താൽ ജനങ്ങളുടെ മുന്നിൽ വിജയിച്ചിരിക്കുന്ന, ഇന്നും വളരെ വലിയൊരു വിഭാഗം ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, അവർക്ക് ആശയും ആവേശവും ഒക്കെയായിട്ടുള്ള, ആശ്വാസവും ഒക്കെയായിട്ടുള്ള ഭരണഘടന കൂടി നൽകിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ക്വിറ്റ് ഇന്ത്യ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയൂ. ഞാൻ അതാണ് ഇത്തിരി മുമ്പേ പറഞ്ഞത്, അത് നിങ്ങൾക്ക് ആവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് പോലും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, ഇതൊരു ഇൻസെയിൻ മൂവ്മെന്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ബാങ്ക്രപ്സി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിന് എന്നോ നഷ്ടപ്പെട്ടിരുന്ന അവരുടെ പ്രതാപം അതിനെ വീണ്ടെടുക്കാനായിട്ടുള്ള വെറും ശ്രമം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു മൂവ്മെന്റിന്റെ ടൈമിങ്ങിനെ പറ്റി വളരെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊരു ഫെയിൽഡ് മൂവ്മെന്റ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് തന്നെ പൂർണ്ണ വിശ്വാസം കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് 2014 ബി ജെ പിക്ക് കിട്ടിയത് 282 സീറ്റും നിങ്ങൾക്ക് കിട്ടിയത് 44 സീറ്റുമാണ്. 2019 ബി ജെ പിക്ക് കിട്ടിയത് 303 സീറ്റും നിങ്ങൾക്ക് കിട്ടിയത് 52 സീറ്റുമാണ്. ആരോടാണ് നിങ്ങളുടെ ഈ വെല്ലുവിളി? നിങ്ങളുടെ ഈ വെല്ലുവിളി എന്ന് പറയുന്നത് ഇലക്ടറേറ്റിനോടാണോ? ഇലക്ട്രേറ്റിനോടാണ് എങ്കിൽ എന്തിനാണ് ആ നാട്ടുകാർ ചെയ്തിരിക്കുന്നതെല്ലാം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ജനങ്ങളുടെ മാൻഡേറ്റിനെയാണോ നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്? നരേന്ദ്രമോദിക്കൊപ്പം വളർന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എങ്കിൽ അമേഠിയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമോ? ശരി, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇലക്ട്രേറ്റിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മാൻഡേറ്റ് നമ്മുടെ മുന്നിലുള്ളപ്പോ ബി ജെ പിക്ക് കിട്ടിയതിന്റെ 5-ലൊന്നോ 6-ലൊന്നോ മാത്രം വോട്ട് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ സീറ്റുകൾ കിട്ടിയിരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് ഇത് ജനവിരുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരി, അത് വോട്ട് ചെയ്യാൻ പോയിരിക്കുന്ന സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും.